ഹേയ് വാട്സപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോവിൻ ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും ഒരു സെയിൽ പോസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇത് വന്നിട്ട് കണ്ണൂരാണ് വരുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് ഇതേപോലെ അവരുടെ ഒരു പ്രാവിൻ്റെ വീഡിയോ ഇതൊക്കെ എടുത്ത് അയച്ചു തന്നു. സെയിൽ പോസ്റ്റ് ആയിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം നമ്മളങ്ങനെ ഒരു സെയിൽ പോസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നല്ല ക്വാളിറ്റിയുള്ള എല്ലാ പറവുകളും നല്ല ക്വാളിറ്റിയുള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ കൂടുതൽ ഫോട്ടോസ് ഇതൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ മതി, അവർ കൂടുതൽ ഫോട്ടോസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അയച്ചു തരും. നല്ല റിസൾട്ടുള്ളതാണ്, എല്ലാം നല്ല ടൈം വെച്ചിട്ടുള്ളതാണെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നേരിട്ട് പോയി കണ്ടെടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നേരിട്ട് പോയി കണ്ടെടുക്കുക. അതേപോലെ തന്നെ അല്ലാതെ അതിൻ്റെ ഫോട്ടോസ് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഫോട്ടോസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അതിൻ്റെ റേറ്റ് ഇതൊക്കെ അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. കണ്ണൂരാണ് സ്ഥലം വരുന്നത്. അപ്പോൾ ആരെങ്കിലും കണ്ണൂരിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി നോക്കിയെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോസ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ച് അത് വാങ്ങി ആ പ്രാവിൻ്റെ എങ്ങനെയാണ് നോക്കി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്ത് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ടതിൽ കൂടുതലും എന്നെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇതൊന്നും എൻ്റെ വീടല്ല, ഞാൻ സെയിൽ പോസ്റ്റ് ഇടുന്നതാണ്. ആർക്കെങ്കിലും അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിൽ പോസ്റ്റ് ഇടണം എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിൽ ജോബിൻ എന്ന് ഡിസ്ക്രിപ്ഷനിൽ ജോബിൻ എന്ന് പേര് കൊടുത്തിരിക്കുന്നതാണ് എൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സെയിൽ പോസ്റ്റ് ഇടാനായിട്ട് ഏതെങ്കിലും പ്രാവ് ഉണ്ടെങ്കിൽ അയച്ചു തരാനായിട്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രാവിന് വേണ്ടിയായിട്ട് എന്നെയല്ല കോൺടാക്ട് ചെയ്യണം, പ്രാവിന് വേണ്ടിയിട്ട് ഈ പ്രാവ് ഇട്ടിരിക്കുന്ന ആളുടെ അടുത്താണ് കോൺടാക്ട് ചെയ്യണം. അത് കണ്ണൂരാണ്, കണ്ണൂരിലുള്ള സ്ഥലമാണ്. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഏത് ബേർഡ് വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടുതൽ ഫോട്ടോസ് അവർ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളതൊക്കെ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹവായി കുട്ടി കിടങ്ങുന്ന പ്രാവളും കൊടുക്കാളെ തന്നെ എല്ലാം നല്ല പക്ക റിസൾട്ടുള്ള ബേർഡുകളാണെന്ന് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരെ തന്നെ കോൺടാക്ട് ചെയ്യുക. എല്ലാം ടൂർണമെൻറ്റ് ഇതിന് വേണ്ടിയായിട്ട് സെറ്റാക്കിയ കുഞ്ഞന്മാരെന്നാണ് പറഞ്ഞത്. എല്ലാം ടൂർണമെൻറ്റ് വേണ്ടിയായിട്ട് പറപ്പിക്കാൻ ഇതിനൊക്കെയായിട്ട് എടുത്തിട്ടുള്ളതായിരുന്നു. അതിപ്പം വലുതായി 10-ാം കല്ലിയൊക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നല്ല ടോപ്പ് റിസൾട്ടുള്ളതൊക്കെ തന്നെ ആയിരിക്കും. നേരിട്ട് നോക്കിയെടുക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ ഫോട്ടോസ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഒരു സെയിൽ പോസ്റ്റ് ഇട്ടിരുന്ന എല്ലാ ബേർഡുകളും സെയിലായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ ചാനലിലൂടെ അങ്ങനെ ഇട്ട ബേർഡുകളെല്ലാം നല്ല രീതിയിൽ സെയിലാവുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സെയിൽ പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വന്നിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതിലേക്ക് വീഡിയോ അയച്ചു തരിക. വീഡിയോ അയച്ചു തരുമ്പം ലാൻഡ്സ്കേപ്പ് മോഡിൽ വീഡിയോ എടുക്കാമല്ലോ. മൊബൈൽ തിരിച്ചു വെച്ചു ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ വീഡിയോ എടുത്ത് അയച്ചു തരിക. പിന്നെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്ത് അയച്ചു തരുമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണാനും അതിനെല്ലാത്തൊരു സൗകര്യം ആയിരിക്കും. വന്നിട്ട് അതിനെ കണ്ണും അങ്ങനെയുള്ളതൊക്കെ ഡീറ്റെയിൽഡ് എടുത്ത് അയച്ചു തരിക. വന്നിട്ട് കണ്ണും ചിറകും ഇതൊക്കെ നിങ്ങളൊരു പ്രാവിന് എടുക്കാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്ത് അയച്ചിരുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് അത് സെയിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താ പറയുക, വലിയ വലിയ പറവക്കാരുടെ അടുത്ത് എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് വോയിസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളതിനെ വോയിസ് കൊടുത്ത് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുന്നത്. ഏത് പ്രാവാണ് ആരുടെ അടുത്ത് എടുത്തതാണ് അതിൻ്റെ റിസൾട്ട് ഇതൊക്കെ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള. ഓക്കെ, അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യും.